ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഷംസ് വേൾഡ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ മണിക്കടല ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് കാണിച്ചിരാൻ പോകുന്നത് വളരെ ടേസ്റ്റാണ് അതേപോലെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയാണത് മണിക്കടല വട എന്ന് പറയും ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ മണിക്കടല എന്നാണ് പറയുക ഓരോ ഭാഗത്തൊക്കെ ചെറുകടല പിന്നെ കറുത്ത കടല അങ്ങനെയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ കടല തലേദിവസം വെള്ളത്തിൽ കുതിരാട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് കപ്പുണ്ട് പിന്നെ പുതിനീന ചെറുതാക്കി അരിഞ്ഞത് കറുവേപ്പില അരിഞ്ഞത് നാല് പച്ചമുളക് ചെറുതാക്കി അരുന്നത് രണ്ട് വലുി ചെറുതാക്കി അരിഞ്ഞത് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കടലമാവ് പിന്നെ പെരുംജീരകം ഇതൊക്കെയാണ് വടയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ചതച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സി ജാറിൽ ഈ കടല ഇട്ട് കടലിട്ടെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒന്ന് ചതഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ഈ കടല ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതായത് ഇതേമാതിരി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇതിൽ കാസ്പൂണ് പെരിഞ്ചീരകം ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളക് അരിഞ്ഞത് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പുതിനീന കറിവേപ്പില പിന്നെ വലിയ ഉള്ളി ചെറുതാക്കി ആയിരുന്നത് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര വലിയ ടീസ്പൂണ് കടലമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഞാനിവിടെ ഒന്നര സ്പൂൺ ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് എല്ലാതും പാടം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ കൈ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് എല്ലാതും ആ കടലയും എല്ലാതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ ഞാനിവിടെ എല്ലാതും പാടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഗ്യാസിൽ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് ആക്കി എടുത്തുവയ്ക്കാം എന്നാൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ എടുക്കാം കൈ കൊണ്ടെ പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇവിടെ ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ കൈ ഉപയോഗിച്ച് ഇപ്പം നല്ലോണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആ ബോൾസിനെ ഒന്ന് കൈ ഒഴിച്ചിട്ടൊന്നിങ്ങനെ പരത്തിയിട്ട് ഒരു വടൻ്റെ രൂപത്തിലാക്കിയിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ ബാക്കിയുള്ളതും ഇങ്ങനെ കൈ ഉപയോഗിച്ച് ഒന്ന് പരത്തിയിട്ട് ആ ബോൾസിനൊക്കെ ഒന്നിങ്ങനെ പരത്തിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ എല്ലാതും ഇങ്ങനെ ഫ്രൈ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് ഇത് ഒരു ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ ഇവിടെ മണിക്കടലുപയോഗിച്ചിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള മണിക്കടല വട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും അമർത്താൻ മറക്കരുത് ഓൾ എന്നുള്ള ഓപ്ഷനും അമർത്താൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ